ഗൈസ് അങ്ങനെ മല്ലു ഗേളിലേക്ക് സ്വാഗതം കേട്ടോ. ചേച്ചി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നേ. വീട്ടിലെന്താ മാമൊക്കെ പരത്തുന്നതാ? ഓക്കെ. അപ്പൊ ഗൈസ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞോളൂ, എടി എനിക്ക് ദോശ കഴിക്കണമെന്ന്. അപ്പൊ നമ്മളിന്ന് ചോറ് ഉണ്ടാക്കിയില്ലേ ഉച്ച സമയത്ത്? ചോറാണല്ലോ ഉണ്ടാക്കണ്ടേ. ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചോറ് ഉണ്ടാക്കിയപ്പോൾ അവള് വേണ്ട, എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ചോറ് വേണ്ട പറഞ്ഞു. അവൾക്ക് ദോശം മതി. പിന്നെ കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പുള്ളിക്കാരി വന്നതാണ് കേട്ടോ. എല്ലാം ഭക്ഷണം ഭക്ഷണം പോകുന്നില്ല, ഭക്ഷണം പോകുന്നില്ല എന്നാ ചേച്ചി പറഞ്ഞത്. അത് ആക്ച്വലി ഞാൻ എവിടെ കഴുകി വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തേ. നമുക്ക് എല്ലാത്തിനും യൂസ്ഫുൾ ആയി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് ദോശ ഉണ്ടാക്കാനായാലും പത്തിരി ഉണ്ടാക്കാനായാലും നല്ലൊരു ഇതാണ്. അപ്പം ചേച്ചി അങ്ങനെ ദോശ ഉണ്ടാക്കുകയാണ്. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചേച്ചി എൻ്റെ സങ്കടം, എൻ്റെ കമൻറ്റ് ബോക്സിൽ ചില മോശമാണല്ലോ കമൻസ് കണ്ടിട്ട് ചേച്ചി എന്നെ ആശ്വസിപ്പിക്കാൻ. അത് തന്നെ. അപ്പൊ ചേച്ചി ആ കമന്റ്സ് കണ്ട് വിഷമം സഹിക്കാൻ വയ്യാതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നു. അതിപ്പോ തെറ്റുണ്ടോ എനിക്കറിയില്ല, അത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നില്ല. മല്ലു ഗേളിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയാം? മല്ലു ഈസ് വെരി ഗേൾ, ചന്തുവേട്ടൻ കണ്ണും പൊട്ടി നിൽക്കുന്നു. അതിന് പിന്നെ അങ്ങനത്തെ പൂതിയൊന്നുമില്ല. ഞങ്ങൾ വളർത്തിയോണ്ടേ പേടിച്ചിരിക്കാണ്ടേ ഇതിനെ പേടിച്ചിട്ട് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മാക്സിമം ഗൈസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മല്ലുകളെ കുറിച്ച് എന്താ അഭിപ്രായം പറയും? മല്ലുകളാ മല്ലുകൾ മല്ലുകൾ പറഞ്ഞാൽ അടിപൊളി. നമ്മൾ ഇടുന്ന ഇതൊക്കെ അടിപൊളി അടിപൊളിയായിട്ടാണ്. അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. പറയാൻ മല്ലുകൾ പറ്റിയിട്ട്. അപ്പൊ ദോശ ആയോ? ദോശ നിങ്ങളുടെ ഇന്നത്തെ ഗ്യാസാ അല്ലെങ്കിൽ വലുതോ? ഞങ്ങളവിടെ ഇന്നത്തെ ഒരു ഗ്യാസാണ്, വലുതാണ്. എന്റെ കയ്യിലേക്ക് ആവണ്ടേ അവിടെ നിന്നിട്ട്. ഇതെങ്ങനെ ഡിസൈനോ? അപ്പൊ ഗൈസ് ഒരു വീട്ടിൽ എല്ലാ ജോലിയും ചേച്ചി തന്നെ ചെയ്യാറുള്ളത്. അവളെ അവരെ എണീക്കും, അമ്മ അടിക്കും, അമ്മ ജോ അമ്മ ഞങ്ങക്ക് ഭക്ഷണം തരും. എനിക്കൊരാളെ തല്ലണം, തല്ലണോ? തല്ലടാ, നീ തല്ലണട പറഞ്ഞ. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ചെറിയൊരു വീട്ടിലത്തെ നാട്ടിൻപുറത്തെ കാര്യങ്ങളങ്ങനെ. വേറൊന്നുമില്ല, വേറെന്താ പറയുന്നത്. അപ്പൊ എല്ലാരും എല്ലാരും കാണാൻ ശ്രമിക്കാൻ പറയാനുള്ളൂ. മേക്കാത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടു ദിവസം ഇവിടെ കാണാണ്ടായിട്ടോ. പിന്നെ എന്റെ മോനെ എടുത്ത നല്ല മേക്കാത്ത്, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ട, എനിക്ക് ഒന്നും തിന്നാൻ വേണ്ട. അല്ലെങ്കിൽ തിന്നിട്ട് എന്ത് ചെയ്യാനാ? പറ്റിയ എനിക്ക് വേണ്ട. ഇങ്ങനെ പേടിപ്പിക്കും ഇടയ്ക്കിടയ്ക്ക്, അത് അവളുടെ അസുഖമാണ് ഗൈസ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിറപ്പിക്കണം എന്നെ. അപ്പൊ വേറൊന്നുമില്ല ഗൈസ്, നമ്മുടെ മല്ലുകൾ ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യണം. ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യണം, പോണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ചെക്കണം, ഓണെന്ന ഓപ്ഷൻ കൊടുക്കണം. വേറൊന്നും പറയാനുള്ളട്ടോ എനിക്ക്. നിങ്ങളെല്ലാവരും എല്ലാവരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ഫാമിലിയാണ് നമ്മുടെ ജീവിതം. അപ്പൊ ഗൈസ് ടാറ്റ. Love you all.